പറയുന്നത് ലിയോവില്ലസ് തിയറം. ലിയോവില്ലസ് തിയറം എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ളൊരു തിയറം ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ലിയോവില്ലസ് തിയറം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? കോഷീസ് ഇനിക്വാളിറ്റി വേണം. അതൊരു ലെമ്മയായിട്ട് നമ്മൾ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ലിയോവില്ലസ് തിയറും കോഷീസ് ഇനിക്വാളിറ്റിയൊന്നും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇനി നിങ്ങളോട് ലിയോവില്ലസ് തിയറം വളരെ ചെറിയ മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ലിയോവില്ലസ് തിയറം മാത്രം എഴുതിയാൽ മതി. പക്ഷേ ലിയോവില്ലസ് തിയറം ഒരു എസ്സേ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കോഷീസ് ഇനിക്വാളിറ്റിയും കൂടെ പ്രൂവ് ചെയ്തിട്ട് വേണം ലിയോവില്ലസ് തിയറം എഴുതാൻ. ഓക്കെ, ഇപ്പം നമുക്ക് കോഷീസ് ഇനിക്വാളിറ്റി എന്താ നോക്കാം. സപ്പോസ് ദാറ്റ് എഫ് ഈസ് അനലറ്റിക് ഇൻസൈഡ് ആൻഡ് ഓൺ എ പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സർക്കിൾ സി ആർ സെൻറ്റേർഡ് അറ്റ് സെഡ് നോട്ട് ആൻഡ് വിത്ത് റേഡിയസ് ആർ. If MR denotes the maximum value of modulus of f of z on CR, then modulus of f power n of z naught is less than or equal to n factorial into MR divided by R power n. ഒന്നുമില്ല കേട്ടോ. എഫ് എന്ന് പറയുന്നത് ഒരു സർക്കിൾ ഉണ്ട് നമുക്ക്, പോസിറ്റീവ്ലി ഓറിയൻറ്റഡ്. ഞാൻ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമുക്കൊരു സർക്കിൾ ഉണ്ട്. സി ആർ എന്നാണ് ഈ സർക്കിൾ. സർക്കിളാണ് കേട്ടോ, കോണ്ടൂർ ഒന്നുമല്ല, സർക്കിൾ തന്നെയാണ്. സർക്കിൾ ഉണ്ട്, അതിൻ്റെ സെൻറ്റർ സി സെറ്റ് നോട്ട് ആണ്, റേഡിയസ് ആർ ആണ് തന്നിട്ടുണ്ട്. ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ ഒരു സർക്കിളിന് മുകളിൽ, സി ആർ എന്ന് പറയുന്ന സർക്കിളിന് മുകളിൽ അനലിറ്റിക് ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഈ സി ആർ എന്ന് പറയുന്ന ഈ ഒരു ബൗണ്ടറി, ഇതിൻ്റെ അതായത് ഇൻസൈഡിലും ഓൺ ദ സർക്കിൾ എഫ് അനലിറ്റിക് ആണ് കേട്ടോ. അപ്പോൾ ഈ സി ആർ എന്ന് പറയുന്ന ബൗണ്ടറിയുടെ മുകളിലുള്ള പോയിൻറ്റ്സിലൊക്കെയും മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് കണ്ടുപിടിച്ചാൽ വിച്ച് ഇസ് ലെസ് ദാൻ ഒരുക്കട്ടെ എം ആർ ആണ്. അതായത് ഈ എഫ് ഓഫ് സെഡിൻ്റെ മാക്സിമം വാല്യൂ വരുന്നത് എം ആർ ആണ്. ഓക്കെ, ഒരു റിയൽ നമ്പർ, കാരണം മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന റിയൽ നമ്പർ അല്ലേ വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ സെഡ് നോട്ടിൻ്റെ എൻത് ഡെറിവേറ്റീവിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഓൾവേസ് ലെസ് ദാൻ ഒരുക്കട്ടു എൻ ഫാക്ടോറിയൽ ഇൻ്റു എം ആർ ഡിവൈഡഡ് ബൈ ആർ പവർ ഇതാണ് പറയുന്നത്. ഇതാണ് നമ്മൾ തിയറം പറയുന്നത്, ഇത്രയുള്ളൂ. പ്രൂഫ് എഫ് ഓഫ് സെഡ് ഈസ് അനലറ്റിക് ഇൻസൈഡ് ആൻഡ് ഓൺ എ പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സർക്കിൾ സി ആർ സെൻറ്റേർഡ് അറ്റ് സെഡ് നോട്ട് വിത്ത് റേഡിയസ് ആർ. അതായത് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന അനലറ്റിക് ആണ് തന്നിട്ടുണ്ട് പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സർക്കിൾ സി ആറിൽ. അതുപോലെ തന്നെ അത് ആ സി ആർ എന്ന് പറയുന്നത് സെഡ് നോട്ടിൽ സെൻറ്റേർഡ് ആണ്, റേഡിയസ് ആർ ആണ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എഫ് പവർ എൻ ഓഫ് സെഡ് നോട്ട് അല്ലേ. ഇതെവിടെയാണ് നമുക്ക് പരിചയം? കോഷി ഇൻ്റഗ്രൽ ഫോർമുല, എക്സ്റ്റെൻഷൻ കോഷി ഇൻ്റഗ്രൽ ഫോർമുലയിലാണ് നമുക്കിത് പരിചയമുള്ളത് അല്ലേ. അപ്പോൾ നമ്മളത് അവിടെ എടുത്ത് അപ്ലൈ ചെയ്യാം. ബൈ ദ എക്സ്റ്റെൻഷൻ ഓഫ് കോഷി ഇൻ്റഗ്രൽ ഫോർമുല എഫ് പവർ എൻ ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ടു പൈ ഐ ഇൻ്റു ഇൻ്റഗ്രൽ ഓവർ, നമ്മുടെ കർവ് തന്നിരിക്കുന്ന സി ആർ ആണ്. സോ സി ആർ ഇൻറ്റു എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ പവർ എൻ പ്ലസ് വൺ ഡി സെഡ് പവർ എൻ ഈക്വൽ ടു വൺ ടു ത്രീ എക്സെട്ര. നമ്മളിനി ഇതിൻ്റെ മോഡുലസിനെ പറ്റിയല്ലേ പറയേണ്ടത്. അപ്പോൾ രണ്ട് സൈഡിലും മോഡുലസ് എടുക്കാം, എന്നിട്ടൊന്ന് എം എൽ ഇൻ ഈക്വാളിറ്റിയും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൂഫായി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ടു പൈ ഐ ഇൻ്റഗ്രൽ ഓവർ സി ആർ എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ പവർ എൻ പ്ലസ് വൺ ഡി സെഡ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ കിട്ടാം? ഇത്രയും കാര്യങ്ങളായല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ മോഡുലസ്, ഇത് എന്തൊക്കെ മോഡുലസ് ഔട്ട്സ് എടുക്കാമല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ടു പൈ ഐയുടെ മോഡുലസ് ടു പൈ ആവും, ഇൻ്റഗ്രൽ ഓവർ സി ആർ എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ദ ഹോൾ പവർ എൻ പ്ലസ് വൺ ഡി സെഡ്. ഇനി നമുക്കറിയാലോ എം എൽ ഇനീക്വാലിറ്റി എന്താണ്? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു എൽ ആണല്ലേ. ഇതിൽ എം എൽ ഇനീക്വാലിറ്റി, എം എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡിൻ്റെ മാക്സിമം വാല്യൂ ഓൺ സിയിൽ, അതുപോലെ തന്നെ എൽ എന്ന് പറഞ്ഞാൽ സിയുടെ ആർക്ക് ലെങ്ത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ നമ്മളുടെ ഫംഗ്ഷൻ ഇത്രയും വലുതാണ്, അപ്പോൾ ഇത് എന്തിനോടാണ് ലെസർ എന്ന് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം വി ഹാവ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആർ എന്ന് തന്നിട്ടുണ്ട് ഓൺ സി. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇവിടെ നോക്കുക, സെഡ് മൈനസ് സെഡ് നോട്ടിന് മോഡുലസ് എന്താണോ വിച്ച് ഇസ് ഈക്വൽ ടു ആർ ആണ്. കാരണം എന്താ, നമ്മുടെ ഇതിൻ്റെ റേഡിയസ് അല്ലേ വരുന്നത്, സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയസ് അല്ലേ വരുന്നത്, അതെന്താണ്? ആർ ആണ്. ഓക്കെ, അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ എന്താ വേണ്ടേ? പിന്നെ ആർക്ക് ലെങ്ത് വേണം. ആർക്ക് ലെങ്ത് എന്താണ്? ആർക്ക് ലെങ്ത് ഈക്വൽ ടു സി ആറിൻ്റെ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഓഫ് സി ആർ. അപ്പോൾ എന്താ വരിക? ടു ബൈ ആർ എന്ന് വരും. ഓക്കെ, അപ്പം നമ്മളെ കയ്യിലുള്ള കാര്യം ഇതായിരുന്നു. നമുക്ക് വേണ്ടത് നമ്മുടെ കയ്യിലുള്ളതാണ് ഇൻ്റഗ്രൽ ഓവർ സി ആർ എൻ ഫാക്ടോറിയൽ ബൈ ടു ബൈ. അതിന് മുമ്പ് അതും കൂടെ എഴുതിക്കോട്ടെ. അപ്പം വേണ്ടത് എഫ് പവർ എൻ ഓഫ് സെഡ് നോട്ട് അല്ലേ. മോഡുലസ് ഓഫ് എഫ് പവർ എൻ ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ടു പൈ മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ സി ആർ എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ സെഡ്
minus z naught the whole raised to n plus 1 dz. തെല്ലേ നമ്മൾ കയ്യിലുള്ളത്. പിന്നെ ഞാൻ ഇങ്ങനെയും കൂടി എഴുതാനേ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 പൈ ഇന്റഗ്രൽ ഓവർ CR മോഡുലസ് സോറി മോഡുലസ് പുറത്ത് CR f of z divided by r raised to n plus 1 dz എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ml ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യാം, which is less than or equal to n factorial divided by 2 pi a into ഈ r raised to n plus 1 നെ ഞാൻ എടുത്ത ഔട്ട്സൈഡ് ഇട്ടു. ഇനി ഈ f of z എന്തിനാണ് ലെസ്സർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്? മോഡുലസ് ഓഫ് f of z is less than or equal to by ml ഇനീക്വാലിറ്റി ആണ് എഴുതുന്നത്. m into l, m എന്ന് പറഞ്ഞാൽ mr ആണ് വരിക, l എന്ന് പറഞ്ഞാൽ 2 pi r. അതായത് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഇതാണ് എം എൽ ഇനീക്വാലിറ്റി. ഇവിടെ നമുക്ക് എഴുതി വെക്കാം ബൈ എം എൽ ഇനീക്വാലിറ്റി. ഓക്കെ, ഇപ്പം ഇവിടെ നമുക്ക് എന്ത് കിട്ടും? സോറി, വിച്ച് ഇസ് ഈക്വൽ ടു ഇതെന്താ കിട്ടുന്നത്? ഇവിടുന്ന് ഒരു ആറും, ഇവിടെ ക്യാപിറ്റൽ ആറാണേ, കാരണം ആറല്ലേ റേഡിയസ്. ഇപ്പം ഇവിടുന്ന് ഒരു ആറും ആറും 2π ടു 2π ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതെന്താ കിട്ടുക? എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2π. 2π ടു 2π ക്യാൻസൽ ചെയ്ത് പോയി. എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ പവർ എൻ ഇൻറ്റു എം ആർ. അതായത് നമ്മൾ എവിടെയാണ് തുടങ്ങിയത്? തുടങ്ങിയത് എം ആർ ആണ്. എം ആർ, അതായത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നത് എന്താ? എഫ് പവർ എൻ ഓഫ് സെഡ് നോട്ട് അല്ലേ നമുക്ക് ഇതാണ് കിട്ടിയത്. അപ്പം എഫ് പവർ എൻ ഓഫ് സെഡ് നോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഇൻറ്റു എം ആർ ഡിവൈഡഡ് ബൈ ആർ പവർ എൻ. ദിസ് ഇസ് നോൺ ആസ് കോഷ്യസ് ഇനീക്വാലിറ്റി. പിന്നെ നമ്മൾ പറയുന്നത് ലിയോവിലസ് തിയർ ആണ്. അപ്പോൾ ഇത് കോഷ്യസ് ഇനീക്വാലിറ്റി കഴിഞ്ഞു, ഇത് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ലിയോവിലസ് തിയറത്തിൻ്റെ പ്രൂഫ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ലിയോവിലസ് തിയറം ഞാൻ പറഞ്ഞു, ലിയോവിലസ് തിയറം ഇസ് എ ബ്യൂട്ടിഫുൾ തിയറം എന്നൊക്കെയാണ് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്യാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് എൻറ്റയർ ആൻഡ് ബൗണ്ടഡ് ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ, ദെൻ എഫ് ഓഫ് സെഡ് ഈസ് എ കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ പ്ലെയിൻ. അതായത് ഒരു ഫംഗ്ഷൻ ഉണ്ട്, എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് എൻറ്റയർ ആണ്. എൻറ്റയർ എന്ന് വെച്ചാൽ ഫുൾ കോംപ്ലക്സ് പ്ലെയിനിൽ അത് അനലിറ്റിക് ആണ്. ആൻഡ് ബൗണ്ടഡ്, ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ബൗണ്ടഡും കൂടി ആണെങ്കിൽ നമുക്ക് പറയാം ആ എഫ് ഓഫ് സെഡിന് കോൺസ്റ്റൻ്റ് ആവാനുള്ള സാധ്യത, കോൺസ്റ്റൻ്റ് മാത്രമേ ആവുള്ളൂ. അതായത് എഫ് എന്ന് പറയുന്നത് എൻറ്റയർ പ്ലസ് ബൗണ്ടഡ്, എൻറ്റയറും ബൗണ്ടഡും കൂടി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, ക്ലിയർ? എഫ് എന്ന് പറയുന്നത് എൻറ്റയർ പ്ലസ് ബൗണ്ടഡ് ആണ്, അതുകൊണ്ട് കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഞാൻ നിങ്ങളോട് ചെറിയൊരു കാര്യം പറയാം, ബോറടിക്കുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സൈൻ സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടല്ലേ. ഓക്കെ, സൈൻ സെഡ് ബൗണ്ടഡ് ആണോ? സൈൻ എക്സ് ബൗണ്ടഡ് ആണല്ലേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൗണ്ടഡ് ആണ്. പക്ഷേ സൈൻ സെഡ് എൻറ്റയർ ഫംഗ്ഷൻ ആണ്, അതിൻ്റെ അനാലിറ്റിക് ഫംഗ്ഷൻ ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് എല്ലാ പോയിന്റ്സും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എൻറ്റയർ ആണ്, ബൗണ്ടഡും കൂടെ ആണെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആയിപ്പോവും അല്ലേ. അപ്പം ഇവിടെ സൈൻ സെഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ അല്ലല്ലോ. അപ്പോൾ എൻറ്റയർ ഫംഗ്ഷൻ ആണ്, പക്ഷേ ഇതെന്തല്ല? ബൗണ്ടഡ് അല്ല, അൺബൗണ്ടഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അത് എപ്പോഴും നമുക്ക് എപ്പോഴും നമ്മൾ എടുത്ത് ചോദിക്കുന്നത്, അതായത് എഫ് ഓഫ് എക്സ് കോൺസ്റ്റൻ്റ് ആണ്, എഫ് ഓഫ് എക്സ് ബൗണ്ടഡ് ആണ്, പക്ഷേ അത് കോംപ്ലക്സ് വാല്യൂട് പറയുമ്പോൾ അത് ബൗണ്ടഡ് ആവില്ല, അത് അൺബൗണ്ടഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ പ്രൂഫ് നോക്കാം. ഇതിൻ്റെ പ്രൂഫ് ഞാൻ എഴുതി പറയാം, കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? എഫ് എന്ന് പറയുന്നത് എൻറ്റയർ ആണ്, ബൗണ്ടഡ് ആണെന്ന് തന്നിട്ടുണ്ടല്ലേ. സപ്പോസ് എഫ് ഈസ് ബൗണ്ടഡ് ആൻഡ് എൻറ്റയർ ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ. ഓക്കെ, സിൻസ് നമ്മൾ ബൗണ്ടഡിൻ്റെ കണ്ടീഷൻ എടുക്കുകയാണെ, സിൻസ് എഫ് ഈസ് ബൗണ്ടഡ് നമുക്ക് എന്ത് പറയാം? ഒരു ബൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ദർ എക്സിസ്റ്റ് റിയൽ നമ്പർ എം സച്ച് ദാറ്റ്, ഈ ബൗണ്ടഡ് ആണെന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താ? ദർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ എം സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കും ഫോർ എവറി സെഡ്. ഓക്കെ, ഇങ്ങനെ എഴുതാലോ ബൗണ്ടഡിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച്. ഇനി നമ്മൾ എടുക്കുകയാണ് ലെറ്റ് z നോട്ട് ബി എ കോംപ്ലക്സ് നമ്പർ, കോംപ്ലക്സ് നമ്പർ ആണെന്ന് എടുത്തു. ഇനി നമ്മൾ നമുക്ക് എന്ത് വേണമെന്നറിയോ, കോഷ്യസ് ഇനീക്വാലിറ്റി നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് കോഷ്യസ് ഇനീക്വാലിറ്റിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. കോഷ്യസ് ഇനീക്വാലിറ്റിക്ക് എന്തൊക്കെ വേണം? CR എന്ന് പറഞ്ഞൊരു സർക്കിൾ വേണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പം നമ്മൾ പറയുകയാണ് ലെറ്റ് z നോട്ട് ബി എ കോംപ്ലക്സ് നമ്പർ ആൻഡ് ആർ ബി എ ആർബിട്രറി ലാർജ് റിയൽ നമ്പർ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്തെടുത്തു? ആൻഡ് ഇവിടെ ഒരു കോമ മതിയല്ലേ, രണ്ട് മൂന്ന് ആൻഡ് എന്തിനാ അല്ലേ, നമുക്കിവിടെ ലെറ്റ് തുടങ്ങാം. ലെറ്റ്
CRBA positively oriented circle with the center Z naught and radius R. Okay, radius R ആണെന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? അപ്പോൾ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? Z naught സെൻറ്റർ ആയിട്ടുള്ള ആർ റേഡിയസ് ആയിട്ടുള്ള ഒരു സി ആർ എന്ന് പറഞ്ഞ സർക്കിൾ ഉണ്ട്. ഇത് പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് ആണ്. ഇനി നമുക്ക് തന്നിട്ടുണ്ട് എഫ് എന്ന് പറയുന്നത് അനലറ്റിക് ആണ്. എഫ് എന്ന് പറയുന്നത് എൻറ്റയർ ഓൺ സി ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും എഫ് അനലറ്റിക് ആവില്ലേ? അപ്പോൾ നമുക്ക് പറയാം, സിൻസ് എഫ് ഈസ് എൻറ്റയർ ആണേ, അതുകൊണ്ട് എന്ത് പറയാം? എഫ് ഓഫ് സെഡ് ഈസ് അനലറ്റിക് എവ്രിവർ അല്ലേ, എല്ലായിടത്തും അനലറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ദെർഫോർ എഫ് ഈസ് എഫ് ഓഫ് സെഡ് ഈസ് അനലറ്റിക് ഇൻസൈഡ് ആൻഡ് ഓൺ സി ആർ. പറയാലോ. ഇനി നമുക്ക് കോഷ്യസ് ഇനിക്വാളിറ്റിൻ്റെ എല്ലാ കണ്ടീഷനുമായി. സി ആർ എന്ന് പറഞ്ഞൊരു സർക്കിൾ ഉണ്ട്, എഫ് എന്ന് പറയുന്നതിൻ്റെ മുകളിൽ അനലറ്റിക് ആണെന്ന് കിട്ടി. ഇനി ബൈ കോഷ്യസ് ഇനിക്വാളിറ്റി വി ക്യാൻ റൈറ്റ് ബൈ കോഷ്യസ് ഇനിക്വാളിറ്റി നമുക്ക് എന്തെഴുതാം? എഫ് മോഡുലസ് ഓഫ് എഫ് പവർ ഓഫ് എഫ് പവർ എൻ ഓഫ് സെഡ് നോട്ട് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഇൻ ടു എം ആർ ഡിവൈഡഡ് ബൈ ആർ റേസ് ടു എൻ എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ഫോർ എൻ ഈക്വൽ ടു വൺ ടു ത്രീ എക്സെട്ര എന്ന് നോക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയേ, എൻ ഈക്വൽ ടു വണ്ണിന് എന്ത് ട്രൂ ആണല്ലോ. അപ്പോൾ എൻ ഈക്വൽ ടു വണ്ണിന് കൊടുക്കാം. വെൻ എൻ ഈക്വൽ ടു വണ്ണാവുമ്പോൾ എന്താ സംഭവിക്കുക? മോഡുലസ് ഓഫ് എഫ് പവർ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ഈസ് ലെസ് ദാൻ ഒരു ഇക്വൽ ടു വൺ ഫാക്ടോറിയൽ ഇൻറ്റു എം ആർ ഡിവൈഡഡ് ബൈ ആർ എന്ന് എടുക്കാം അല്ലേ. ഇനി നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യേണ്ടത്, എഫ് എന്ന് പറയുന്ന എൻറ്റയറും ബൗണ്ടഡും ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് സീറോ ആണെന്ന് പറഞ്ഞാൽ പോരെ, എഫ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയണമെങ്കിൽ. അപ്പോൾ നമ്മൾ അതാണ് കേട്ടോ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ കിട്ടുന്നത്, എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ഇസ് ലെസ് ദാൻ ഒരു ഇക്വൽ ടു എം ആർ ബൈ ആർ എന്ന് കിട്ടും. ഇനി ഞാൻ ഈ ആറിനെ എത്രമാത്രം വലുത്, എനിക്ക് എത്രമാത്രം വലുതായിട്ട് വേണമെങ്കിലും ആറിനെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇനീക്വാലിറ്റി ഇവിടെ എനിക്ക് ഈ സർക്കിൾ എത്രമാത്രം വേണമെങ്കിലും വലുതാക്കാൻ കഴിയും. ഇപ്പോൾ ഈ ആർ എന്ന് പറയുന്നത് ഒരു ആർബിട്രറി ലാർജ് ആർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തായിപ്പോയി, എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് എന്ന് പറയുന്നത് വളരെ ലീസ്റ്റ് ആവും അല്ലേ. അപ്പോൾ നമുക്ക് പറയാം, സിൻസ് അതായത് ഇതിപ്പോൾ എത്ര വലിയ ആർ എടുത്താലും ഇത് എത്ര വലിയ ആർ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു ഇനീക്വാലിറ്റി ട്രൂ ആണ്. സിൻസ് എബവ് inequality is true for arbitrarily large r, then we get എന്ത് കിട്ടും? ഇതിപ്പം എത്രമാത്രം ഞാൻ വലുതാക്കുന്നുവോ അത്രമാത്രം, അതായത് ഇപ്പം എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് അത്രമാത്രം ലീസ്റ്റ് ആവും. അതായത് നമുക്ക് ലാർജ് ആക്കിക്കൊണ്ടിരിക്കുന്നവർ നമുക്ക് എന്ത് കിട്ടും, എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് എന്ന് പറയുന്നത് എന്താ ഇപ്പം വിച്ച് ഇസ് ഈക്വൽ ടു സീറോ കിട്ടും. അതിൻ്റെ മോഡുലസ് ലീസ്റ്റായി വരും. അതായത് എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു സീറോ. അതായത് സിൻസ് സെഡ് നോട്ട് ഈസ് ആർബിട്രറി, സെഡ് നോട്ട് നമ്മൾ ആർബിട്രറി ആയിട്ടാണ് ചൂസ് ചെയ്തത്. സിൻസ് സെഡ് നോട്ട് ഈസ് ആർബിട്രറി വിച്ച് ഇംപ്ലൈസ് എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു സീറോ എവ്രി വേർ ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ. അപ്പം എന്ത് പറയാം, എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു സീറോ ഫോർ എവറി സെഡ് ബിലോങ്സ് ടു സീറോ സി എന്നാണ് കിട്ടിയത്. ഫോർ എവറി സെഡ് ബിലോങ്സ് ടു സി. അപ്പം നമുക്ക് എന്ത് പറയാം, ഇതിൽ നിന്ന് എഫ് ഇസ് എ കോൺസ്റ്റൻ്റ് എന്ന് പറയാം. ഓക്കെ റെഡി, ഇതാണ് നമ്മുടെ ലിയോവിലസ് തിയറത്തിൻ്റെ പ്രൂഫ്. ഈസി ആണിത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, കാരണം ലിയോവിലസ് തിയറൊക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കോൺസ്പ്ര, അത് ലിയോവിലസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും എന്നും മിസ് ചെയ്യാതെ പഠിക്കണം. ഞാൻ കുറേ നേരമായിട്ട് ക്ലാസ് എടുക്കുകയാണ്, നിങ്ങൾക്ക് എക്സാം അടുപ്പിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്. ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ബാക്കിയുള്ള പോർഷൻസ് ഇടുന്നത്. തേർഡ് മൊഡ്യൂൾ എനിക്ക് ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ കുറച്ച് ബിസിയാണ്. അതുകൊണ്ടാണ് മാക്സിമം ഞാൻ നോക്കാം. എനിവേ, താങ്ക് യു കേട്ടോ.